അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തന്നെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ദൈവിക കാരുണ്യവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ ഒരു ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് നോമ്പ് ഉറയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പിന്നെ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് പപ്പടം കൊണ്ടാണ്. നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞാനെപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് നല്ലതെന്ന് തോന്നുന്നത് മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുറിച്ചെടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്ത തേങ്ങയാണ്. ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആകണ്ട, നല്ലൊരു മണം വരുന്നതുവരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പാത്രമൊക്കെ എടുക്കണമെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ അളവിലുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ കൃത്യമായ ഒരളവ് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് മധുരം. അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ഈ തേങ്ങയുടെ ഒക്കെ അളവനുസരിച്ച് തന്നെ ഈ പഞ്ചസാരയുടെ അളവൊക്കെ കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കേണ്ടതാണ്. നല്ലതുപോലെ ഒന്ന് കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ മധുരമൊക്കെ തേങ്ങയിലൊക്കെ പിടിക്കുന്നത് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഏലക്ക തല്ലിയിട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പപ്പടമാണ്. പപ്പടം ഞാനിവിടെ ഒരു അഞ്ചാറ് പപ്പടം എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കണം, പെട്ടെന്ന് തന്നെ മുക്കിയിട്ടെടുക്കണം. കൂടുതൽ സമയം നമ്മൾ വെള്ളത്തിലിടുകയാണെങ്കിൽ അറിയാമല്ലോ പപ്പടമല്ലേ കുതിർന്നു പോകുമല്ലോ, അതുകൊണ്ട് പെട്ടെന്നൊന്ന് മുക്കിയെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മറുഭാഗത്ത് കുറച്ച് മൈദയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. മൈദാപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുള്ളതാണ്. കൂടുതൽ വെള്ളം പോലെ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുത്താൽ മതി. ഇത് സൈഡിലേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ മടക്കിയിട്ട് നല്ലതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ പ്രസ്സായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മളിത് എണ്ണയിലിടുന്ന സമയത്ത് ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാതിരിക്കുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ്ങൊക്കെ പുറത്തു പോയി എണ്ണ മുഴുവൻ കേടായിപ്പോകും. നമുക്ക് ഈ ഒരു സ്നാക്ക് നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. തീരെ ലോ ഫ്ലെയിം ആക്കണ്ട, കുറച്ചൊന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. നല്ല ക്രിസ്പിയായിട്ട് കിട്ടണം. ഒരു മൂന്നാല് തവണയൊക്കെ ഇതുപോലെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തന്നെ പൊള്ളി വരും. സാധാരണ നമ്മൾ പപ്പടം പൊരിക്കുന്നത് പോലെ തന്നെ നല്ലതുപോലെ പൊങ്ങി വരും. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയായിട്ടിരിക്കും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് മറിച്ചും തിരിച്ചും മൂന്നാല് തവണയൊക്കെ ഇടുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് വരും, അല്ലെങ്കിൽ നല്ല ക്രിസ്പിയായിട്ടൊന്നും കിട്ടില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ്, ഒരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എപ്പോഴും കഴിക്കാൻ നല്ല ഒരു സ്നാക്കാണെന്ന് ഞാൻ പറയില്ല, കാരണം ഒന്ന് എണ്ണയിൽ പൊരിക്കുന്ന സംഭവം, പിന്നെ ഈ പപ്പടം അത്ര നമുക്ക് നല്ലതല്ലല്ലോ. നമ്മുടെ ഹെൽത്തിന് നല്ലതായിട്ടുള്ളൊരു സാധനമല്ല ഈ പപ്പടം. അതുകൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ചെയ്യാൻ നല്ലതാണ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്ക് ഇതുപോലെ തയ്യാറാക്കി മുഴുവനും തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ മുഴുവനും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ലതുപോലെ മൂത്ത് കിട്ടാത്തതാണ്, കാരണം പെട്ടെന്ന് ഞാൻ എടുത്താണ്. കണ്ടില്ലേ ഇതുപോലെ ശരിക്കും നല്ല ക്രിസ്പിയായിട്ടല്ല ഇരിക്കുന്നത്. ആ സമയം നമ്മൾ കൂടുതൽ സമയം മറിച്ചും തിരിച്ചു കൊണ്ടുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ. ഇൻഷാ അള്ളാ ഇനി നല്ലൊരു റെസിപ്പി കണ്ട് കാണാം. അസ്സലാമു അലൈക്കും.